ടി പി ചന്ദ്രശേഖരൻ വധാന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം കാരായി രാജന്റേത്. ടി പി വധത്തിനിടെ കൈക്ക് പരിക്കേറ്റ അണ്ണൻ എന്ന സിജിത്തിനെ രാജൻ ചികിത്സയ്ക്കായി കൂത്തുപറമ്പ് സഹകരണ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. തുടർന്ന് പി കെ കുഞ്ഞനന്ദനെയും ഒളിവിൽ കഴിയുന്നതിനുൾപ്പെടെ ടി പി വധത്തിലെ പ്രതികളെ സഹായിച്ചു എന്ന് കൂടുതൽ വ്യക്തമായതിനെ തുടർന്നാണ് അന്വേഷണ സംഘം കാരായി രാജനെ പ്രതി ചേർത്തത്. ഫസൽ വധത്തിൽ സി ബി ഐ കസ്റ്റഡിയിലുള്ള കാരായി രാജന് പ്രൊഡക്ഷൻ വാറന്റ് നൽകി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. പി കെ കുഞ്ഞനന്ദനെ കീഴടങ്ങാൻ സഹായിച്ച പാനൂർ ഏരിയ സെക്രട്ടറി കെ കെ പവിത്രനെ പോലീസ് മുൻപ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്നാൽ പവിത്രനും ഒളിവിൽ കഴിയാൻ സഹായം നൽകിയെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. ടി പി വധത്തിനുശേഷം കിർമാണി മനോജിനും സിജിത്തിനും കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം നൽകിയെന്നും ഇത് ഏരിയ സെക്രട്ടറി എം ധനഞ്ജയന്റെ അറിവോടുകൂടിയാണെന്നും അന്വേഷണ സംഘം കരുതുന്നു. ഇതിനെ തുടർന്നാണ് ധനഞ്ജയനെ പ്രതി ചേർത്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ പി മോഹനൻ മാസ്റ്ററുടെ കസ്റ്റഡി കാലാവധി വടകര ഒന്നാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തേക്ക് കൂടി നീട്ടി. ബുധനാഴ്ച കസ്റ്റഡി കാലാവധി അവസാനിക്കും. പി കെ കുഞ്ഞനന്ദന്റെ കസ്റ്റഡി കാലാവധി നാളെ തീരുകയാണ്. കെ സി രാമചന്ദ്രൻ, ടി കെ രജീഷ്, അജേഷ്, അഭിനേഷ് എന്നിവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് നീട്ടി. പി പി രാമകൃഷ്ണനെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയില്ല. എം എം രാഗേഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.